ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരള വിഷൻ കമ്മ്യൂണിക്കേഷൻസിന്റെ മാള സബ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫീസിന്റെ 7th വാർഷികം ആഘോഷിച്ചു. പി ഗിരീശൻ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂഇയറിനൊരു സുപ്രഭാതത്തിലാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രത്യേക കസ്റ്റമർ കെയറിലേക്ക് മാറിയതും കാര്യങ്ങളും നടത്തിയത്. അതാണ് ചെയ്തുകൊണ്ടും മതി നമുക്ക് ആഘോഷിക്കാറായി, അല്ലെങ്കിൽ രണ്ടു ദിവസം ആഘോഷിക്കേണ്ടതാണ്. ഒന്നും ആഘോഷിക്കുമ്പോൾ തന്നെ അന്നും ആഘോഷിക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളാണ് ഈ കുടുംബത്തിലെ ശക്തി. നമ്മുടെ സ്റ്റാഫുകൾ, ടെക്നിക്കൽ സ്റ്റാഫുകൾ, സപ്പോർട്ടീവ് സ്റ്റാഫുകൾ, നമ്മുടെ ചാനൽ മാള ഗ്രൂപ്പ്, കൂടെ നമ്മുടെ ഓഫീസ് സ്റ്റാഫുകൾ എല്ലാവരും ന്യൂ ഇയർ ആശംസകളും, അതോടൊപ്പം തന്നെ കേരള വിഷൻ കമ്മ്യൂണിക്കേഷൻസിൻ്റെ 7th വാർഷികാശംസകൾ അർപ്പിക്കുന്നു. KCCL MD PP സുരേഷ് കുമാർ, പാർട്ട്ണർ PS സുബിതൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഓഫീസ് ജീവനക്കാർ, ടെക്നീഷ്യന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാരണം വീടുകളിലേക്ക് ഫൈബർ വലിക്കുക, അവരെ വീടിന്റെ അടുക്കളയിൽ വരെ ചെല്ലാവുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ അതൊന്നും മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മളിവിടെ കേബിൾ ടി വി പ്രസ്ഥാനം ആരംഭിച്ച് 99 ഗിരീഷ് 95 മുതൽ പടമേല് കേബിൾ ടി വി നടത്തുന്നുണ്ട്. ഞങ്ങളിവിടെ ഞാനും സുബിതനും ചേർന്ന് ഇവിടെ മാളയിൽ 99 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വർഷമായിട്ടുള്ള സംവിധാനമാണ്, അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇത്രയും കസ്റ്റമർ കെയർ കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ 10-27 വർഷത്തെ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ 10-28 വർഷത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു ബിസിനസ്സിനെയാണ് ആ കാലഘട്ടത്തിലുള്ള ബിസിനസ്സാണ് ഈ ലെവലിൽ വന്നിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ ഇന്ന് 171 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 161 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1784. ജില്ലയിൽ ശനിയാഴ്ച സമ്പർക്കം വഴി 161 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്ന 7 പേർക്കും ആരോഗ്യപ്രവർത്തകരായ ഒരാൾക്കും ഉറവിടമറിയാത്ത 2 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. 4261 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എടുത്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.01%. മാള അണ്ണല്ലൂർ ആദർശനഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഇത്തരം കുടുംബ കൂട്ടായ്മകളൊക്കെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇത്തരം കൂട്ടായ്മകൾ ഒന്നിച്ചു കൂടുവാനോ ഒന്ന് പരസ്പരം ഒരു ചിരിക്കുന്ന മുഖം നമ്മൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷമായിട്ടുണ്ടല്ലേ. 2020 തുടങ്ങി ഒന്ന് പരസ്പരം ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ കണ്ണുകളുടെ ആ തടത്തിൽ കാണുന്ന വ്യത്യാസം കൊണ്ടറിയാം നമ്മൾ ചിരിക്കുകയാണോ, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു മുഖംമൂടി ധരിച്ച ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 വർഷക്കാലം ജീവിക്കേണ്ടി വന്നത്. ഈ പുതുവർഷം പുലരുമ്പോൾ ഇനിയും നമ്മളൊന്നും തന്നെ ഇങ്ങനെ അനുഭവിച്ച ഇത്രയും നാളും അനുഭവിച്ച അതുപോലെയുള്ള കടുത്ത മഹാമാരികളൊന്നും തന്നെ ഈ ലോകത്തിന് പിടിപെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ, അച്ഛനമ്മമാരും സഹോദരങ്ങളും ഒക്കെ തന്നെ നമ്മെ വിട്ടു പിരിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അതിൻ്റെ ആ ഒരു തീവ്രത കൊണ്ട് ഒരുപാട് പേര് ഇപ്പോഴും നോക്കിയിരിക്കില്ല. ഇന്ന് ആദ്യമൊക്കെ നമ്മളെവിടെയെങ്കിലും പോയി വരുമ്പോൾ നമ്മൾ പറയും നാളെ കാണാട്ടോ എന്ന് പറയും. ഇന്നിപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞു പോയാൽ നാളെ കാണുമെന്ന് വല്ലൊരു ഉറപ്പുണ്ടോ? അസോസിയേഷൻ പ്രസിഡന്റ് MB അശോകൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രീജ സലീം, കേരള സംഗീത നാടക അക്കാദമി മുൻ അഡ്മിനിസ്ട്രേറ്റർ VK ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. സെബക് ട്രാക്കോ എന്ന കിക്ക് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് മാളയിൽ വേദിയൊരുക്കി. മാള പഴുക്കരയിലാണ് സബ് ജൂനിയർ വിഭാഗത്തെ ഉൾപ്പെടുത്തിയുള്ള 4th മിനി സ്പെക്ട്രാക്കോ മത്സരങ്ങൾ നടന്നത്. ഫാദർ റെനിൽ കാരാത്ര മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സെബക് ട്രാക്കോ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സിഗു ജോസ്, അസോസിയേഷൻ സെക്രട്ടറി KC പ്രവീൺ, ജിജു മാടപ്പള്ളി, ബാബു ചങ്ങൻ, മേരിക്കുട്ടി മാത്യു, KG ജോയ്, സെബക് ട്രാക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം MK പ്രേംകൃഷ്ണൻ, K രതീഷ് കുമാർ, ബേബി പൗലോസ്, ബിജിത വിൻസെന്റ്, ഇഗ്നി മാത്യു, സംഗീത സത്യൻ എന്നിവർ പങ്കെടുത്തു. അന്നമനടയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും മോഷണം നടത്തിയ കേസിൽ 2 പേർ പിടിയിലായി. മടത്തുമ്പടി വാഴക്കൂട്ടത്തിൽ സന്തോഷ്, ആലമറ്റം ചൂളക്കൽ രാജേഷ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ചയാണ് അന്നമന ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന മാമ്പ്രക്കാരൻ ഇസ്മായിലിന്റെ ഓട്ടോറിക്ഷയിൽ നിന്നും ബാറ്ററി മോഷണം പോയത്. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രചരണം നടത്തി. മാള എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ സഹകരണത്തോടെ മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, വലിയപറമ്പ്, അന്നമനട, കുഴൂർ എന്നിവിടങ്ങളിലാണ് മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വളണ്ടിയർമാർ ലഹരിക്കെതിരെ ഫ്ളാഷ് മോബും തെരുവു നാടകവും അവതരിപ്പിച്ചത്.
വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സേ നോ ടു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ക്യൂ നിന്ന് വാങ്ങുന്നു. മാള കോട്ടമുറി പൂക്കുളത്ത് ശ്രീ വിഷ്ണുമായ ഛാത്രസ്വാമി ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളാട്ടുത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, തുടർന്ന് ഭഗവതി സേവ, വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തും പാട്ടും, വൈകിട്ട് താലം, നടക്കൽ പറ എന്നീ ചടങ്ങുകൾ നടന്നു. തുടർന്ന് നടന്ന വിഷ്ണു കാട്ടൂരിൻ്റെ നേതൃത്വത്തിലുള്ള വിഷ്ണുമായ സ്വാമിക്കുള്ള രൂപക്കളവും പാട്ടും ഭക്തിനിർഭരമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കർമ്മി കുട്ടൻ നെല്ലായി കാർമ്മികത്വം വഹിച്ചു. ന്യൂ ഇയറിനോടനുബന്ധിച്ച് വെള്ളാങ്കല്ലൂർ ആലപ്പാട് സ്വീറ്റ് ഹൗസ് ഉടമ ജോൺസൺ ആലപ്പാട് വെള്ളാങ്കല്ലൂരിലെ അന്നം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, കയറ്റിറക്ക തൊഴിലാളികൾ എന്നിവർക്ക് കേക്ക്, ബ്രെഡ് എന്നിവ വിതരണം ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് ഭാരവാഹികളായ ആൻഡോ കോലങ്കണ്ണി, ജെയ്സൺ പൊഴോലിപ്പറമ്പിൽ, ഫ്രാൻസിസ് കൂളിയാടൻ, ബെന്നി കൂളിയാടൻ, വിജയകുമാർ, ജോയി കൂളിയാടൻ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടപ്പുറം കിഡ്സിൻ്റെയും KMMന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കിഡ്സിൽ നടന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി നിർവഹിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ വർഗീസ് കാട്ടാശ്ശേരി, അലക്സാണ്ടർ റാൽസൺ, വർഗീസ് ചാത്തനാട്, വിൻസൻ ചിറയത്ത്, ഫ്രാൻസിസ് തേക്കാനത്ത്, ജിതിൻ നറക്കൽ എന്നിവർ സംസാരിച്ചു. എയർപോർട്ട് മെയർ പാസേജുള്ള വീടുകൾ നമുക്കൊക്കെ ഇല്ലാത്തതുപോലുമില്ല, വീടുകളിൽ വേണ്ടാത്ത വേദനയില്ല. അപ്പൊ അതെല്ലാം ഒന്ന് ആവശ്യമാണെന്ന് നമുക്ക് ആവശ്യമാണ്. സ്വകാര്യ കമ്പനിയുടെ പരസ്യബോർഡുകൾ സ്ഥാപിച്ചതുമൂലം വാഹന ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ കാഴ്ചമറയ്ക്കുന്നതായി പരാതി. കൊടകര, കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ആളൂർ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിലാണ് ഡ്രൈവർമാർ മുന്നറിയിപ്പ് ബോർഡുകളും LED ലൈറ്റുകളും മറച്ചുവെച്ച് സ്വകാര്യ കമ്പനികളുടെ പരസ്യബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മേൽപ്പാലത്തിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. വളവും കൂടിയുള്ള പാലത്തിലാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകുന്ന ബോർഡുകൾ കാഴ്ചമറച്ചിരിക്കുന്നത്. പ്രശ്നത്തിന് അധികൃതർ എത്രയും പെട്ടെന്ന് ശാശ്വതമായ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. തീരദേശത്തിൻ്റെ വികസന കുതിപ്പിനെ തിരിതെളിക്കാൻ അഴീക്കോട് മുനമ്പം പാലം എന്ന സ്വപ്ന പദ്ധതി കയ്യെത്തും ദൂരത്തേക്ക് എത്തിയതിൻ്റെ ഭാഗമായാണ് MLA ET ടൈസനും ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ജനപ്രതിനിധികളും നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് കിസ് പദ്ധതിയാണ് നമ്മുടെ ഈ അഴീക്കോട് മുനമ്പം പാലം. നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് പാലം വരുന്നതിൻ്റെ ഉള്ള മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, തൊഴിൽ സാധ്യതകൾ, ഇത് രണ്ട് പ്രദേശത്തെയും ഒരുപാട് ഉയരാൻ കഴിയുന്ന വലിയ രീതിയിൽ വികസനത്തിന് മാറ്റം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ സംബന്ധിച്ച് KRFൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലം വിസിറ്റ് നടത്താൻ വേണ്ടി വന്നതാണ്. മധുരകം ബ്ലോക്ക് ലെവൽ ഇന്റർ യൂത്ത് ക്ലബ് സ്പോർട്സ് മീറ്റിൻ്റെ സമാപനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എറിയാട് MIT സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപനത്തിൽ നജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK വത്സമ്മ, എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണി പിക്കാസോ, സനിൽ സത്യൻ, CV ആദർശ്, അമൽ നാരായണൻ, TS സിനോജ്, സയന എന്നിവർ സംസാരിച്ചു. എല്ലാ ഉന്നമനത്തിനും ലക്ഷ്യമിടുന്ന ആളുകളാണ് തീർച്ചയായും. അത്തരത്തിലൊരു ഗ്രാമാന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷന്റെ ഡയറിയുടെ പ്രകാശനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PC ബിജു അധ്യക്ഷനായി. KP രാജേഷ്, CP ജോസ്, ഗിരിജാകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചാലക്കുടി നഗരസഭയിലെ 9th വാർഡിൻ്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി ഘോഷയാത്രയും നടത്തി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ CS സുരേഷ് അധ്യക്ഷനായി. ഫാദർ ജോസ് പാലാട്ടി, ഷിബു ബാലപ്പൻ എന്നിവരും സംസാരിച്ചു. ചാലക്കുടി സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന NSS സപ്തദിന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ മാരിയറ്റ് അധ്യക്ഷയായി. ASI സതീഷ് മടത്തിപ്പാട്ടിൽ മുഖ്യാതിഥിയായി. സിസ്റ്റർ ജോളി റോസ്, നഗരസഭാ കൗൺസിലർമാരായ MM അനിൽകുമാർ, റിത പോൾ എന്നിവർ സംസാരിച്ചു. ഉദാത്ത വ്യക്തിത്വത്തിന് കലകളെ പരിപോഷിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. മനുഷ്യ മനസ്സിനെ നിറവിലെത്തിക്കാൻ കലകൾക്ക് കഴിയും. നാടിൻ്റെ ആഘോഷമായി കലകൾ വളരുന്നതിന് സമൂഹം ഒറ്റക്കെട്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച ഹോപ്പ് ഫെസ്റ്റ് നാടകോത്സവം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ സേവ്യർ പുൽപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അക്കാദമി സെക്രട്ടറി ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി, നിർവാഹക സമിതി അംഗം വി ടി മുരളി, ജോർജ് എസ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പ്രത്യേക സംഗീത പരിപാടിയും അരങ്ങേറി. ഡിസംബർ 29 മുതൽ 31 വരെ സംഗീതവും വാദ്യവും ചെറുനാടകങ്ങളും ഉൾപ്പെടുത്തി അക്കാദമി സംഘടിപ്പിച്ച മേളയാണ് ഹോപ്പ് ഫെസ്റ്റ്. ഹോപ്പ് ഫെസ്റ്റിന് മുന്നോടിയായി ഇറ്റ്ഫോക്ക് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ഇറ്റ്ഫോക്ക് നാടകോത്സവത്തിൻ്റെ കഴിഞ്ഞ 12 എഡിഷനുകളിലെ അമൂല്യ മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിയ ഫോട്ടോ പ്രദർശനം നാടകപ്രേമികൾക്ക് ഗൃഹാതുര സ്മരണയുറുത്തുന്നതാണ്. രാവിലെ 11 മുതൽ രാത്രി 9 മണിവരെയാണ് പ്രദർശനം. ഡിസംബർ 25 ആരംഭിച്ച പ്രദർശനം ജനുവരി 5 സമാപിക്കും. ചെമ്പൂച്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. പുതുവർഷ ദിനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സ്പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ എൻ എസ് അഭിലാഷ് വിശിഷ്ടാതിഥിയായി. പി ടി എ അംഗങ്ങളായ മധു, മണി, അധ്യാപകരായ ഡോക്ടർ നിധീഷ്, പ്രധാനാധ്യാപിക പി പി ടെസി, സുനിതാദേവി എന്നിവർ സന്നിഹിതരായി. സുനിൽ മാങ്കുറ്റിപ്പാടമാണ് ക്യാമ്പ് കോച്ച്. യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ 100+ ആൺകുട്ടികളും പെൺകുട്ടികളും ക്യാമ്പിൽ പങ്കെടുക്കും. രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. 1431 പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചു. 454 ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ച മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ രണ്ടാം സ്ഥാനത്താണ്. 351 കേസുകളാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. 24 മണിക്കൂറിനിടെ 22,775 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. 406 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 8,949 പേർക്ക് ഇതുവരെ രോഗം ഭേദമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകാനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയാകുന്നു. ജില്ലയിൽ 130,000 പേരാണ് മുൻഗണനാ പട്ടികയിലുള്ളതെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. രജിസ്ട്രേഷൻ തുടങ്ങി. കൊടുങ്ങല്ലൂർ താലൂക്ക് വികസന സമിതിയിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ നിരത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാർ. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടിട്ടും വാട്ടർ അതോറിറ്റി കൊഞ്ഞനം കുത്തുന്ന നിലപാട് സ്വീകരിക്കുന്നു. പൊതു ടാപ്പിനു വേണ്ടി പഞ്ചായത്ത് അടയ്ക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് വെള്ളമെത്തിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റി ഒളിച്ചോടുന്നു. കേരള ഹൈക്കോടതിയിൽ കേസ് ഫയലിംഗ് പൂർണ്ണമായും ഓൺലൈനിലേക്ക്. ഇ ഫയലിംഗ് ഇന്നു മുതൽ നടപ്പിൽ വന്നു. നടപടി പേപ്പർ രഹിത, പരിസ്ഥിതി സൗഹൃദ കോടതികൾ എന്ന ലക്ഷ്യം മുൻനിർത്തി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.